സ്റ്റുഡൻസ് നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിലുള്ള ഒരു ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. ഡാറ്റ ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ, ടാബുലർ പ്രസൻറ്റേഷൻ ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. അതിൽ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ജോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ്. അതിൽ ബാക്കി എല്ലാ ഡയഗ്രാംസും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ് ഓർ ടൈം സീരീസ് ഗ്രാഫാണ്. ഇത് നമ്മൾ ഒരു ട്രെൻഡ്, ഒരു പ്രവണത, പിന്നെ കാലാകാലങ്ങളിലായിട്ടല്ല കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ വേരിയബിൾ എങ്ങനെയാണ്, കൂടുകയാണോ കുറയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ്. അതിൻ്റെ പേര് തന്നെ ടൈം സീരീസ് ഗ്രാഫ് എന്നാണ് വേറൊരു പേര്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എക്സിബിറ്റ് ദ ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൈം സീരീസ് ഗ്രാഫ്. അപ്പം ഒരു പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇയറും കൊടുത്തിട്ടുണ്ട്, ഇൻകം ഇൻ തൗസൻഡും കൊടുത്തിട്ടുണ്ട്. ഇയർ ഏതൊക്കെയാണ്? 1971, 1981, 1991, 2001, 2011. ഇൻകം ഇൻ തൗസൻഡ്സ് എത്രയുണ്ട്? 30, 48, 53, 60, 75. അപ്പോൾ ഇതാണ് നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഈ ഇൻകത്തിന് പകരം ചിലപ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും കൊടുക്കും. അപ്പോൾ രണ്ട് ലൈൻ ഉണ്ടാവും നമുക്ക്, എക്സ്പോർട്ടും കാണിക്കും ഇമ്പോർട്ടും കാണിക്കും. ചിലപ്പം എന്താണ് ഉണ്ടാവുക, സെയിൽസ് പ്രോഫിറ്റ്, അങ്ങനെ സെയിൽസും പ്രോഫിറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ട് ലൈൻ ഉണ്ടാവും. ഈ എക്സാമ്പിളിൽ നമ്മൾ ഒരൊറ്റ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്താണ് ഇൻകം ഇൻ തൗസൻഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ എപ്പോഴും എക്സ് ആക്സിസിൽ, ടൈം സീരീസ് ഗ്രാഫിൽ എപ്പോഴും എക്സ് ആക്സിസിൽ ഇയറോ മന്തോ ഡേ ഒക്കെ ആയിരിക്കും. വൈ ആക്സിസിൽ നമ്മൾ ഇൻകം എന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇൻകം നമുക്ക് എത്ര വരെ കിട്ടണം? 75 വരെ കിട്ടണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഇക്വൽ ടു 10 എന്നാണ് നമ്മൾ സ്കെയിൽ എടുക്കേണ്ടത്. അതിവിടെ സ്കെയിൽ ഓൺ എക്സ് വൈ ആക്സിസ്, കാരണം മറ്റൊരിടത്തിൽ ഇയറാണല്ലോ കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസ് 1 സെൻറ്റിമീറ്റർ ഈസ് ഇക്വൽ ടു 10 എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ 10, 20, 30, 40, 50, 60, 70, 80, കാരണം 75 ആണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ 30 ആണ്. ഇത് രണ്ടും കിട്ടത്തക്ക രീതിയിലാണ്. ഇനി നമ്മളത് വളരെ സിമ്പിളാണ്, 1971 നമ്മളൊരു കുത്തിട്ടു, അടുത്ത 1981 48 ഇവിടെ ഒരു കുത്തിട്ടു, 1991 53 കഴിഞ്ഞ് കുറച്ച് മുകളിലേക്കായിട്ട് 2-3 പോയിന്റ് മുകളിലേക്കായിട്ട് 53. അടുത്ത 2001 60 ആണ്, 60 അതിൻ്റെ നേരെ തന്നെ 60. ദെൻ 2011 75 75, 7-ൻ്റെയും 8-ൻ്റെയും മൊത്തം മധ്യത്തിലായിട്ട് വരും 7.5. നമുക്കിതിൽ 7.5 എടുത്താൽ ഇതാണ് ബിന്ദു. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്സിന് തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. ലൈൻ ഗ്രാഫ് ആയതുകൊണ്ട് യു ക്യാൻ ജോയിൻ ഇറ്റ് യൂസിങ് സ്കെയിൽ. ഇങ്ങനെ ഈ പോയിൻറ്സിന് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഈ ഇത് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, കുത്തനെ ഉയരാണോ പതുക്കെ ഉയരാണോ കുറയുകയാണോ കൂടുകയാണോ എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെയാണ് അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതോട് കൂടിയിട്ട് എല്ലാ ഡയഗ്രാംസും, നമ്മുടെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിലുള്ള എല്ലാ ഡയഗ്രാംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് റെഡി ആയിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു.